അംബ്ലീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുകറിയാണ്. കൂട്ടുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്യയ്ക്കുള്ള ഒരു വിഭവമാണ് കൂട്ടുകറി. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു കഷ്ണം ചേനയും അതുപോലെ തന്നെ ഒരു വാഴക്കായും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് അരിഞ്ഞ് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ആ കഷ്ണത്തിനോടൊപ്പം നിൽക്കുന്ന വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് വേണ്ട തേങ്ങ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് തേങ്ങ ഇതുപോലെ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാണ് വരെ തേങ്ങ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുത്തെടുത്തതിന് ശേഷം, അതായത് ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളർ വരുന്ന സമയത്ത്, നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് തീ ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇത് തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഒരുപാട് അരക്കേണ്ട, വെള്ളം ചേർക്കരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കായും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ഒരുപാട് ഉപ്പിടരുത്, കുറച്ച് ഉപ്പ് കുറച്ചിട്ട് വേണം ഇടാൻ, കാരണം ഇതൊരു മധുരമുള്ള കറിയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 3 ചുവന്ന മുളക് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് 3 ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി വഴറ്റിയെടുത്ത ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും കായയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് കടലപ്പരിപ്പ്. ഇതൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് നമുക്ക് ഇതുപോലെ തോലില്ലാത്തതും തോലുള്ളതും എടുക്കാവുന്നതാണ്. ഈ കടലപ്പരിപ്പ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതൊരു 2-3 വിസിലിട്ടൊന്ന് കുക്കറിൽ അടിച്ചെടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോകരുത്. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. കൂട്ടുകറിക്ക് എപ്പോഴും അല്പം മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും നോക്കിയിടണം, കാരണം ഒരുപാട് ഉപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് മധുരം ചേർക്കുമ്പോൾ ഒരു രുചി ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഒരു അല്പം കുറച്ചിടണം. അതിനുശേഷം നമ്മൾ ശർക്കര അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി കൂട്ടിലേക്ക് നമ്മൾ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, വറുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ ശർക്കര പൊടിച്ചിട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി പെറുക്കി എടുക്കണം, കാരണം ആ മധുരം ഒന്ന് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം അലിഞ്ഞു ചേർന്ന് നന്നായിട്ട് ഒരു നല്ല മധുരമുള്ള ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകറി. ഇനിയും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്.